നമസ്കാരം. ലോകോപവിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. വൻ പ്രതീക്ഷകളുമായിട്ടാണ് ഈ മാസം അവസാനത്തോടെ ഇംഗ്ലണ്ടിൽ ആരംഭിക്കാനിരിക്കുന്ന ICCയുടെ ഏകദിന ലോകകപ്പിൽ ടീം ഇന്ത്യ ഇറങ്ങുന്നത്. വിരാട് കോഹ്ലിയിലൂടെ ഇന്ത്യ ഇത്തവണ മൂന്നാം ലോക കിരീടം ഉയർത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആരാധകർ. ഇതിന്റെ മുഖ്യ കാരണം കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെയുള്ള ടീമിന്റെ പ്രകടനം തന്നെയാണ്. യുവത്വവും അനുഭവ സമ്പത്തും സമന്വയിപ്പിച്ച ശക്തമായ ടീമിനെയാണ് ഇന്ത്യ ലോകകപ്പിൽ ഇറക്കുന്നത്. എന്നാൽ ഏറ്റവും മികച്ച സംഘത്തെയാണ് ഇത്തവണ തെരഞ്ഞെടുത്തതെന്ന് ആശ്വസിക്കാൻ വരട്ടെ എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുൻ ഓപ്പണർ ഗൗതം ഗംഭീർ. ഇന്ത്യക്ക് പ്രധാനമായ ഒരു വീക്ക്നെസ് ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ലോകകപ്പിൽ കളിക്കുന്ന ഇന്ത്യൻ ടീമിൽ ഒരു പേസർ കുറവാണെന്നും ഇതാണ് ഏറ്റവും വലിയ പോരായ്മയെന്നും ഗംഭീർ അഭിപ്രായപ്പെട്ടു. നിലവിലെ 15 ടീമിൽ 3 അംഗീകൃത പേസർമാരാണുള്ളത്. ജസ്പ്രീത് ബുംറ ഭുവനേശ്വർ കുമാർ മുഹമ്മദ് ഷമി എന്നിവരാണ് അംഗീകൃത പേസർമാർ. ഹർദിക് പാണ്ഡ്യ വിജയ് ശങ്കർ എന്നിവരെയും പേസ് ബൌളിംഗിൽ പരീക്ഷിക്കാമെങ്കിലും ഇവർ എത്രത്തോളം ക്ലിക്കാവുമെന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും ഗംഭീർ വിശദമാക്കി. ലോകകപ്പിൽ ഇന്ത്യൻ പേസ് ബൌളിംഗിന്റെ കുന്തമുനി എന്ന് വിശേഷിക്കപ്പെടുന്ന ജസ്പ്രീത് ബുംറയെ ഗംഭീർ പ്രശംസിച്ചു. ഇന്ത്യൻ ടീമിന് സമീപകാലത്ത് ബുംറ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ഇംഗ്ലണ്ടിലെ വിക്കറ്റുകൾ കൂടുതൽ ഫ്ളാറ്റായിരിക്കും. അതുകൊണ്ട് തന്നെ ടൂർണമെന്റിൽ ഇന്ത്യ എത്രത്തോളം മുന്നേറുമെന്ന് തീരുമാനിക്കുക ബുംറയുടെ പ്രകടനമായിരിക്കും. ഈ ലോകകപ്പിൽ റൺമഴ തന്നെ പ്രതീക്ഷിക്കാമെന്നും ഗംഭീർ പറയുകയും ചെയ്തു. ലോകകപ്പിൽ ഏറ്റവും മികച്ച ബൌളിംഗ് നിരയുള്ളത് ഓസ്ട്രേലിയക്കാണെന്ന് ഗംഭീർ ചൂണ്ടിക്കാട്ടി. ഓസീസിന്റെ ബൌളിംഗ് ആണ് ഏറ്റവും മികച്ചത്. മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കമ്മിൻസ്, ഡേവിഡ് വാർണർ, സ്റ്റീവ് സ്മിത്ത് എന്നിവരുൾപ്പെടുന്ന ശക്തമായ ടീമാണ് ഓസീസിനുള്ളത്. ലോകകപ്പിൽ എല്ലാവർക്കും തോൽപ്പിക്കേണ്ട ടീമും അവർ തന്നെയാണ്. ICC ടൂർണമെന്റുകളിൽ ഓസീസിനെ തോൽപ്പിക്കുകയാണ് ഏറ്റവും ദുഷ്കരമായ കാര്യം. കാരണം വലിയ മത്സരങ്ങൾ എങ്ങനെ കളിക്കണമെന്ന് അവർക്ക് നന്നായി അറിയാമെന്നും ഗംഭീർ പറഞ്ഞു. കൂടുതൽ ലോകകപ്പ് വാർത്തകൾക്കും ലോകകപ്പ് വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യൂ.